നമസ്കാരം. വയനാട് മേപ്പാടി മുണ്ടക്കയ്യിലുണ്ടായ ഉരുൾപൊട്ടൽ, ഇതിനെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ എല്ലായിടത്തും സംസാര വിഷയം. മരണസംഖ്യ കൂടുന്നത് കാണുമ്പോൾ എല്ലാവരും സ്തംഭിച്ചു നിന്നു പോവുകയാണ്. പിഞ്ചു കുഞ്ഞുങ്ങളടക്കമാണ് ഈ മരണസംഖ്യയിൽ ഓരോന്നും വരുന്നത്. രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ മലപ്പുറംകാർക്ക് കാണാൻ പറ്റിയത് പുഴയിലൂടെ ഒഴുകി വരുന്ന മൃതദേഹങ്ങളാണ്, പിഞ്ചു കുഞ്ഞുങ്ങളുടെ അടക്കമുള്ള മൃതദേഹങ്ങൾ. ഈ ഉരുൾപൊട്ടലിൽ ചൂരൽമേല ടൗണ് നിരവധി കെട്ടിടങ്ങളും ഒലിച്ചു പോയിട്ടുണ്ട്. ചൂരൽമല ടൗണിന് പ്രധാന ഭാഗത്തെല്ലാം തന്നെ മണ്ണടിഞ്ഞ നിലയിലാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. കെട്ടിടങ്ങളോ വീടോ ഒന്നും കാണാനില്ല. അവിടെയെല്ലാം തന്നെ ഒരു അവശിഷ്ടം പോലും ബാക്കിയില്ല. പുലർച്ചെ 2 മണിയോടെയാണ് മുണ്ടക്കയ്യിൽ ഉരുൾപൊട്ടിയത്. നിരവധി പേരെ കണ്ടെത്താനുണ്ട്. ആദ്യമായി പൊട്ടിയത് ഒരു ചെറിയ ഉരുൾപൊട്ടലായിരുന്നു. പിന്നാലെ പൊട്ടിയതൊക്കെ തന്നെയും കണക്കില്ലാത്ത പേരെയാണ് ഇപ്പോൾ ഒലിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല ഭാഗങ്ങളിൽ വൻ നാശനഷ്ടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. വാഹനങ്ങളും വീടുകളും ഒക്കെ തന്നെയും നഷ്ടപ്പെട്ട് കഴിഞ്ഞു. 3 തവണ മണ്ണിടിഞ്ഞുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇന്നലെ വരെ വിദ്യാർത്ഥികൾ എത്തിയ കലാലയം ഇന്ന് മണ്ണിനടിയിലായ അവസ്ഥയിലാണ്. ഇന്നലെ വരെ വിദ്യാർത്ഥികൾ എല്ലാവരും അവിടെ എത്തി ചിരിയും കളിയുമായി നിൽക്കുകയായിരുന്നു. മരത്തണലിലൊക്കെ തന്നെ മഴ പെയ്യാതെ ഒതുങ്ങി നിൽക്കുകയായിരുന്നു. സ്കൂളിൽ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ നശിച്ച അവസ്ഥയിലാണ്. രാവിലെ തന്നെ വെള്ളാർമല GVHS പൂർണ്ണമായും മുങ്ങിയ അവസ്ഥയിലായിരുന്നു. അവിടെ നിന്ന് ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയായിരുന്നു കൂടുതൽ ദുരിതത്തിലേക്ക് അത് ഇടിഞ്ഞു പോയത്. അവിടെ ഇപ്പോൾ ഒരു അവശിഷ്ടം പോലും ബാക്കിയില്ല. അവിടെ ഉണ്ടായിരുന്ന 2 നില ഈ GVHS സ്കൂളാണ് ഇപ്പോൾ പൂർണ്ണമായി നശിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ സ്കൂൾ ഒഴുകിപ്പോകുന്നത് ഞങ്ങൾ കൺമുന്നിൽ കണ്ടു. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ഇന്ന് സ്കൂളിന് അവധിയായതിനാൽ തന്നെ വലിയൊരു ദുരന്തമാണ് അവിടെ നിന്ന് ഒഴിവായി പോയത്. ആളുകളെ അവിടേക്ക് പാർപ്പിക്കാൻ എല്ലാവരും തീരുമാനിച്ചിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ സ്കൂൾ ഇപ്പോൾ പൂർണ്ണമായി നശിച്ചിരിക്കുന്നത്. പുഴയുടെ തീരത്തായി തന്നെ താഴ്വാരത്തിലാണ് വെള്ളാർമല ഹൈസ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. പൊട്ടിയൊലിച്ചെത്തിയ മഴവെള്ളപ്പാച്ചിൽ സ്കൂൾ തന്നെ ഇല്ലാതായ അവസ്ഥയാണ്. മണ്ണും കല്ലും മരവും എല്ലാം സ്കൂൾ കെട്ടിടത്തിൽ വന്നടിഞ്ഞ നിലയിലാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ആകെ പുതഞ്ഞിരിക്കുന്ന അവസ്ഥ. ശരിക്കും പറഞ്ഞാൽ കെട്ടിടങ്ങളെല്ലാം ചെളിയിൽ പുതഞ്ഞിരിക്കുന്നു. സ്കൂളിന്റെ ആദ്യ നില തന്നെ ചെളിയിൽ പുതഞ്ഞപ്പോൾ എല്ലാവരെയും രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. എന്നാൽ അപ്പോൾ തന്നെ സ്കൂള് ഇടിഞ്ഞു വീഴുകയായിരുന്നു. ഒരു ചെറിയ അവശിഷ്ടം പോലും ബാക്കി വരാതെ നേരം പുലർന്നതോടെ ഓരോ വീടുകളിലും കയറിയുള്ള രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത്. പുലർച്ചെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിൽ വലിയ രീതിയിൽ തന്നെ മഴവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ജീവൻ പണയം വെച്ച് തന്നെയാണ് ഓരോ രക്ഷാപ്രവർത്തകരും അവിടെ ഉൾപ്പെട്ട് ഓടി രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധി വാഹനങ്ങൾ ഒഴുകിപ്പോയി. വീടുകളിലും വെള്ളവും ചെളിയും കയറി. മുണ്ടക്കൈ പുഞ്ചിരി മട്ടം ഭാഗത്തുനിന്ന് ഇന്ന് പുലർച്ചെ 2 മണിയോടെ വലിയ ശബ്ദത്തോടെ ഉരുൾപൊട്ടിയെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇന്നലെ പുഞ്ചിരി മട്ടം മുണ്ടക്കൈ ഭാഗത്തുനിന്ന് കുറച്ച് കുടുംബങ്ങളെ ഒഴിപ്പിച്ചിരുന്നു. മുണ്ടക്കൈ മലയിൽ കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്നാണ് ആളുകളെ ഒഴിപ്പിച്ചിരുന്നത്. ഇന്നലെ തന്നെ മുണ്ടക്കൈ പുഴയിലെ വലിയ കുത്തൊഴുക്കും മഴവെള്ളപ്പാച്ചിലുമൊക്കെ രൂപപ്പെട്ടിരുന്നു. വയനാട്ടിൽ അതിശക്തമായ മഴ തുടരുകയാണ് ഇപ്പോഴും. ഇതെല്ലാം തന്നെ രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുകയാണ്. ഓരോ തവണയും ഇറങ്ങാൻ പോകുമ്പോൾ വെള്ളം കൂടി വരികയാണ്. ആളുകളെല്ലാം തന്നെ ഭയത്തോടെയാണ് നോക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങി നിൽക്കുന്ന നാട്ടുകാർ ഉൾപ്പെടെ തന്നെ ഭയാനകത്തോടെ തന്നെയാണ് ഓരോരുത്തർക്കും എത്തുന്നത്. ഇതിനാൽ തന്നെ രക്ഷാപ്രവർത്തനം ദുഷ്കരമായി മാറുകയാണെന്ന് ഓരോ തവണയും പറയുന്നു. മേപ്പാടി പഞ്ചായത്തിലെ ചൂരൽമല ടൗണിൽ നിരവധി കടകൾ തന്നെ ഒലിച്ചുപോയി. രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിയാത്ത സ്ഥിതി. നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നു. ഇതിനിടയിൽ വീണ്ടും മഴവെള്ളപ്പാച്ചിലുണ്ടായി. ചൂരൽമല പുഴയിൽ തന്നെ വെള്ളം കയറി. വയനാട് മേപ്പാടിക്കടുത്ത് മുണ്ടക്കയ്യിലുണ്ടായ ഉരുൾപൊട്ടലിൽ മരണസംഖ്യ തന്നെ ഉയർന്നു വരികയാണ്. 48 കഴിഞ്ഞുവെന്നാണ് മൃതദേഹങ്ങളുടെ കണ്ടെത്തലുകൾ. ഇനി കണ്ടെത്താനാവാതെ പോയത് ഒരുപാട് പേരാണ്. എത്ര കുടുംബങ്ങളാണ് മണ്ണിനടിയിലുള്ളതെന്ന് അറിയില്ല. ഓരോരുത്തരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഏകദേശം അവിടെ വരും ഞങ്ങളുടെ വീടുകളെന്ന്. എന്നാൽ മനസ്സിലാക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ വെള്ളവും ചെളിയും കടന്ന് പൊതിഞ്ഞിരിക്കുന്നത്. മരണസംഖ്യ ഇനിയും ഉയരുമെന്ന് തന്നെയാണ് എല്ലാവരും സൂചനയിൽ പറയുന്നത്. ചാലിയാർ പുഴയിൽ നിന്നാണ് ആദ്യം മൃതദേഹങ്ങൾ ലഭിച്ചത്. ഇത് ദുരന്തത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കി തരുന്ന ഒന്ന് തന്നെയാണ്. ഒരു പ്രദേശം മുഴുവൻ ഉരുൾപൊട്ടി കാണാതായി. ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രദേശത്തെ കാഴ്ചകൾ ഭീകരമാണെന്ന് തന്നെ നാട്ടുകാർ പറയുന്നു. ഉരുൾപൊട്ടലിൽ പിന്നാലെ ഒരു പ്രദേശം തന്നെ കാണാനില്ലെന്ന് നാട്ടുകാർ മാധ്യമങ്ങളോട് പറയുമ്പോൾ അവരുടെ വിഷമം എല്ലാം തന്നെ ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഹെലികോപ്റ്റർ ഇല്ലാതെ തന്നെ ഇവിടെ ഒന്നും ചെയ്യാനാകില്ല എന്ന് പറയുന്നു. എന്നാൽ ഹെലികോപ്റ്റർ പോലും അടുക്കാനാവാത്ത മഴയാണ്. അത്രമാത്രം കാഠിന്യം നിറഞ്ഞ മഴയാണ്. തലയിൽ ഓരോ തുള്ളി വീഴുമ്പോൾ പോലും കല്ലെടുത്തെറിയുന്നത് പോലെയാണെന്നാണ് മഴയുടെ ആഘാതത്തെക്കുറിച്ച് അവിടെയുള്ളവർ പറയുന്നത്. ഇന്നലെ രാത്രി പോലും സ്വസ്ഥമായി കിടന്നുറങ്ങിയവരുണ്ട്. ചെറിയ ഉരുൾപൊട്ടലാണ് നടന്നത്. വേറൊന്നും സംഭവിക്കില്ല എന്ന് ദൈവത്തിനെ വിശ്വസിച്ചുകൊണ്ട് എല്ലാവരും കിടന്നുറങ്ങി. എന്നാൽ വെളുപ്പാങ്കാലം 2 മണിയോടെയായിരുന്നു എല്ലാവരെയും നശിപ്പിച്ചുകൊണ്ട് ആ ഒരു വലിയ വില്ലൻ കടന്നു വന്നത്. ആദ്യം ചെറുതായാണ് ഉരുൾപൊട്ടിയത്.
പിന്നീട് രണ്ട് തവണ കൂടി ഉരുൾപൊട്ടുകയായിരുന്നു. രണ്ടാം തവണ ഭീകരമായ ഉരുൾപൊട്ടലാണെന്നാണ് നാട്ടുകാർ പറഞ്ഞത്. ഉരുൾപൊട്ടലിൽ നിന്ന് രക്ഷപ്പെട്ട കുടുംബങ്ങളെയെല്ലാം റിസോർട്ടുകളിലും മദ്രസകളിലുമുണ്ട്. അവർ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. ചെറിയ ഉരുൾപൊട്ടൽ നടന്നപ്പോൾ തന്നെ ആ പ്രദേശത്തുള്ളവരെ മറ്റുള്ളവരടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അവിടെയെല്ലാം തന്നെ ഇപ്പോൾ ഉരുൾപൊട്ടി ആകെ ചെളിയും മണ്ണും നിറഞ്ഞ അവസ്ഥയിൽ തന്നെയാണ്. ഇവിടെ കാണുന്ന കാഴ്ച ഭീകരമാണ്. വീടുകളിൽ കുടുങ്ങിയ ആളുകളെ രക്ഷപ്പെടുത്താൻ പോലും കഴിയാത്ത അവസ്ഥ. 300 കുടുംബങ്ങളായിരുന്നു പ്രദേശത്തുണ്ടായിരുന്നത്. അതിൽ എത്ര പേർ ബാക്കിയുണ്ടെന്ന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് പ്രദേശവാസികൾ കഴിയുന്നത്.